പോർമുഖം കടുപ്പിച്ച് മുഖ്യമന്ത്രിയും പി വി അൻവറും. അൻവറിനേത് പാർട്ടിയെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അൻവറിന്റെ ഉദ്ദേശ്യം വ്യക്തമാണ്. വിശദമായ മറുപടി പിന്നീട് പറയുമെന്നും മുഖ്യമന്ത്രി ദില്ലിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടിക്കും എൽ ഡി എഫിനും സർക്കാരിനും എതിരെ ഉന്നയിച്ച എല്ലാ അൻവറിൻ്റെ ആരോപണങ്ങളും തള്ളിക്കളയുകയാണ്. അത് പൂർണ്ണമായും എൽ ഡി എഫിനെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വന്ന ആരോപണങ്ങളായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പി വി അൻവർ തൊട്ടു പിന്നാലെ രംഗത്തെത്തി. മുഖ്യമന്ത്രി എ ഡി ജി പി എഴുതി കൊടുത്ത വാറോലയാണ് വായിച്ചതെന്ന് അൻവർ പറഞ്ഞു. സിറ്റിംഗ് ജഡ്ജിയെ വെച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കും. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെ പൊതുജനങ്ങളിൽ നിന്നും അൻവർ അഭിപ്രായം തേടി. 7 ചോദ്യങ്ങൾക്ക് മറുപടി നൽകണമെന്നാണ് അഭ്യർത്ഥന. ആദ്യം ആ ചോദ്യങ്ങൾ ഏതെന്ന് നോക്കാം. 1. പോലീസിനെതിരെയുള്ള വെളിപ്പെടുത്തലുകൾ വിശ്വസിക്കുന്നുണ്ടോ? 2. പോലീസിലെ ഒരു വിഭാഗം വർഗീയ ശക്തികൾക്ക് അടിപ്പെട്ടു. 3. തെളിവുകളുണ്ടായിട്ടും ചില കേസുകൾ പോലീസ് അട്ടിമറിച്ചു. 4. സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് ആഭ്യന്തര വകുപ്പിന്റെ പിന്തുണയുണ്ടോ? 5. മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യത തകർന്നു. 6. വെളിപ്പെടുത്തലുകളിൽ പ്രതിപക്ഷ നേതാക്കൾക്ക് സത്യസന്ധമായ നിലപാടുണ്ടോ? 7. രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ തമ്മിൽ അവിഹിത ബന്ധമോ? പി വി അൻവറിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം നേതാക്കൾ രംഗത്തെത്തുകയാണ്. ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അൻവർ ആരോപണം ഉന്നയിക്കുന്നതെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും എ കെ ബാലനും പ്രതികരിച്ചു. അൻവർ പറയുന്നത് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണെന്ന് പി ജയരാജനും പ്രതികരിച്ചു. അതേസമയം അൻവറിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയും രംഗത്തെത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു MLA ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് സാധാരണഗതിയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് ഏതോ കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ്. കേരളത്തിലെ മുന്നണിക്ക് നേതൃത്വം നൽകുന്നതിലും ഗവൺമെന്റിന് നേതൃത്വം നൽകുന്നതിലും തലവനായി പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അത്തരം ഒരാളെ കടന്നാക്രമിക്കുക എന്നുള്ളത് നേതൃത്വത്തെ തകർക്കുക എന്ന നിലപാടിൻ്റെ കൂടി ഭാഗമാണ്. ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് തകർക്കാനുള്ള ശ്രമം ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അൻവർ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യത അത് ബാധിക്കും എന്ന രീതിയിൽ പറയുന്നത് ശരിയല്ല. ഇത്തരം നിലപാടുകളെ ജനങ്ങൾ തള്ളിക്കളയും എന്ന് തന്നെയാണ് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. വളരെ ബോധപൂർവം നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്നലെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടക്കുന്ന സമ്മേളനങ്ങളിലെ ചർച്ചകൾ വേറെ ഒരു തലത്തിലേക്ക് എത്തിച്ച് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ഒറ്റപ്പെടുത്തുന്നതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി രൂപപ്പെടുത്തിയതാണിത്. ഒരു കാര്യം പറയാം, സാധാരണ നിലയിൽ ഈ വിഷപ്പാമ്പ് പോലും പാല് കൊടുത്ത കൈക്ക് കടിക്കില്ല. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ RSS-കാർക്ക് സഹായകരമായ നിലയിൽ അവർക്ക് CPM-നെയും LDF-നെയും കുത്തിവലിക്കാവുന്ന നിലക്കുള്ള ചില പരാമർശങ്ങളടക്കം നടത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്ത കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി അതിൻ്റെ നിഗമനങ്ങൾ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം വീണ്ടും തെറ്റായിട്ടുള്ള വലതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ആരോപണങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ വല്ല ഗൂഢാലോചനയുണ്ടോ എന്നത് സംശയിക്കത്തക്ക നിലയിലുള്ള സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. ഈ ആരോപണങ്ങൾ അദ്ദേഹം എഴുതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയാണല്ലോ. അപ്പോൾ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരെ കാത്തിരിക്കേണ്ട മര്യാദ അൻവർ പാലിക്കണമല്ലോ. അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വലതുപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള നാവായി മാറിയിരിക്കുന്നു എന്നതാണ് ഞാൻ ഉന്നയിക്കുന്ന വിമർശനം. ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടമാണല്ലോ. അപ്പോൾ പാർട്ടിക്കകത്തും ജനങ്ങളിലും ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. അതിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഏത് സംസ്ഥാന കമ്മിറ്റി അംഗത്തെയാണ് കണ്ടതെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ മതിയല്ലോ. അങ്ങനെ വല്ലവരെയും കണ്ടിട്ടുണ്ടോ എന്നത് അന്വേഷിച്ചാൽ മതിയല്ലോ. നിങ്ങൾക്കും അത്തരം വാർത്തകൾ പുറത്തു കൊണ്ടുവരാമല്ലോ. ആളെ പേരടക്കം പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാലല്ലേ മനസ്സിലാവുക. അതല്ല, അത് ഈ വാർത്താ റേറ്റിങ്ങിൽ
മുന്നിലെത്താൻ വേണ്ടി പല നുണകളും നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത്രമാത്രമേ അത് സംബന്ധിച്ച് പറയാനുള്ളൂ.